കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു കരുവന്നൂരിൽ നടന്നത്. കേരള സഹകരണ ചരിത്രത്തിലെ തന്നെ സമാനതകളില്ലാത്ത ഒരു തട്ടിപ്പായി തന്നെയാണ് ഇരിങ്ങാലിക്കുട കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെ വിശേഷിപ്പിക്കുന്നത്. കേരള മനസാക്ഷി അല്ലെങ്കിൽ എമ്പാടുമുള്ള മലയാളികളെ അങ്ങേയറ്റം ഞെട്ടിച്ച ഒരു സംഭവം. എന്തിന് പറയുന്നു, കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധ പോലും കേരളത്തിലേക്ക് പതിപ്പിച്ച ഒരു വലിയ വെട്ടിപ്പായി ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയും. എന്തായിരുന്നാലും ഈ ബാങ്ക് തട്ടിപ്പ് പുറത്തു വന്നിട്ട് ഇന്നേക്ക് ഒരു വർഷം പിന്നിട്ടിരിക്കുകയാണ്. 11,000-ത്തോളം പേരുടെ 312 കോടി രൂപയുടെ നിക്ഷേപമാണ് ഇടത് ഭരണസമിതിയിലെ ചിലരും അതുപോലെ തന്നെ പല ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ തട്ടിപ്പ് കാട്ടി കവർന്നെടുത്തത്. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന ഈ കേസിന്റെ കുറ്റപത്രം ഒരു വർഷം പിന്നിട്ടിട്ട് പോലും ഇതുവരെയും സമർപ്പിക്കാൻ സാധിച്ചില്ല എന്നതാണ് മറ്റൊരു പിടിപ്പുകേടായി പലരും ചൂണ്ടിക്കാട്ടുന്നത്. അല്ലെങ്കിൽ ഇതിനു പിന്നിൽ അന്വേഷണത്തിനിടയിലും പലതരത്തിലുള്ള സ്വാധീനമുണ്ടാകുന്നുവെന്ന ആരോപണത്തിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നത്. 2021 ജൂലൈ 14-ാം തീയതിയായിരുന്നു കരുവന്നൂർ എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും രാജ്യത്ത് തന്നെ ഞെട്ടിക്കുന്ന ഒരു തട്ടിപ്പ് വാർത്ത പുറത്തു വന്നത്. ഏവരും ആദ്യമൊന്നും തന്നെ വിശ്വസിച്ചില്ല എങ്കിലും പിന്നീട് 300 കോടിയിലധികം രൂപ ഇത്തരത്തിൽ കവർന്നെടുത്തു എന്ന് മനസ്സിലാക്കിയതോടുകൂടി ഏവരുടെയും ശ്രദ്ധ നേരെ കരുവന്നൂരിലേക്കെത്തി. വളരെ കാലമായി സ്വരുക്കൂട്ടി വെച്ച നിരവധി പാവപ്പെട്ടവരുടെ അല്ലെങ്കിൽ അന്നത്തെ അന്നത്തിനു വേണ്ടി കഷ്ടപ്പെടുന്നവരുടെ പണമാണ് ഇത്തരത്തിൽ ഇവർ കവർന്നെടുത്തത്. എന്തിനു പറയുന്നു, റിട്ടയർ ആയവരും അതുപോലെ തന്നെ പെൻഷൻ കാശ് കൂട്ടിവെച്ചതും മക്കളുടെ കല്യാണത്തിനായി കൂട്ടിവെച്ച സമ്പാദ്യമൊക്കെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനായി കരുതിയ കരുതൽ ധനവും ഒക്കെ തന്നെ അങ്ങനെ പലവിധ ആവശ്യങ്ങൾക്കായിട്ടാണ് ബാങ്കിൽ നിരവധി ജനങ്ങൾ പണം നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു വിശ്വാസ്യതയുടെ പേരിലായിരുന്നു ബാങ്കിൽ ഇത്രയധികം രൂപ നിക്ഷേപിക്കാനായി ജനങ്ങൾ തയ്യാറായതും. പക്ഷേ അവരെയൊക്കെ തന്നെ ഒറ്റ ദിവസം കൊണ്ട് കബളിപ്പിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ സാധിക്കില്ല. 312 കോടിയിലധികം രൂപയാണ് ജീവനക്കാരും അതുപോലെ തന്നെ ഇടത് ഭരണസമിതിയിലെ ചിലരും ചേർന്നുകൊണ്ട് മുക്കിയെടുത്തത്. ഉന്നതതല സമിതി നടത്തിയ പരിശോധനയിൽ ഗുരുതരമായ ക്രമക്കേടുകൾ തന്നെയാണ് ബാങ്കിൽ നടന്നതായി കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസന്വേഷണം പുരോഗമിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ 5 പ്രതികളുടെ വീടിലും ബാങ്കിലും ഒരേ സമയം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു മിന്നൽ റെയ്ഡ് നടത്തിയ വാർത്തകളാണ് ലഭിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വളരെ സുപ്രധാനമായ ചില രേഖകൾ കണ്ടെടുത്തിട്ടുണ്ട്, ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു എന്ന സൂചനയും ED സംഘത്തിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നുണ്ട്. പ്രതികൾക്ക് ബിനാമി ബിസിനസ് ഇടപാടുകൾ ഉണ്ട് എന്നതുൾപ്പെടെ നിരവധി കാര്യങ്ങൾ തന്നെയാണ് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ഇവരുടെ നിക്ഷേപങ്ങൾ ഉൾപ്പെടെ കണ്ടെത്താനുള്ള ഒരു ശ്രമം തന്നെയായിരുന്നു ED സംഘത്തിനുണ്ടായിരുന്നത്. കൊച്ചിയിൽ നിന്നുള്ള 75-അംഗ ED സംഘമാണ് ഒരു മിന്നൽ പരിശോധന കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചതും കേരളത്തെ ആകെ മുൾമുനയിലാക്കിയതും. CRPF സായുധ സംഘത്തിന്റെ അകമ്പടിയോടെയാണ് ഇന്നലെ രാവിലെ 8:30 ആരംഭിച്ച പരിശോധന രാത്രി വൈകിയും തുടർന്നിട്ടുണ്ടായിരുന്നത്. ശക്തമായ ഒരു അന്വേഷണ ശൃംഖല തന്നെയാണ് ED സംഘം ഈ മേഖലയിലൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അന്വേഷണത്തിനെത്തിയ എല്ലാവരും തന്നെ ഞെട്ടിപ്പോയി എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. റെയ്ഡിൽ നിന്നും നിർണായക രേഖകളൊന്നും കണ്ടെടുക്കാനായില്ല എന്നുള്ള വിവരം ഇന്നലെ പുറത്തു വന്നുവെങ്കിലും ചില സുപ്രധാന വിവരങ്ങൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ടെന്നും വളരെ പ്രധാനപ്പെട്ട രേഖകളൊക്കെ ഇവരൊക്കെ മാറ്റിയിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിലുമാണ് ED ഉദ്യോഗസ്ഥർ. ബാങ്കിലെ മുൻ പ്രസിഡന്റായിട്ടുള്ള KK ദിവാകരൻ, മുൻ സെക്രട്ടറി സുനിൽകുമാർ, മുൻ ബ്രാഞ്ച് മാനേജർ MK ബിജു കരീം, മുൻ സീനിയർ അക്കൗണ്ടന്റ് ആയിട്ടുള്ള ജീൽസ്, ബാങ്കിന്റെ മുൻ റെപ്കോ കമ്മീഷണർ ഏജന്റ് ആയിട്ടുള്ള ബിജോയ് എന്നിവരുടെ വീടുകളിലായിരുന്നു പരിശോധന സംഘടിപ്പിച്ചത്. ദിവാകരന്റെ വീട്ടിൽ നിന്നും ഭൂമിയുടെ ആധാരങ്ങളും ബാങ്കിൽ നിന്നും ചില ഫയലുകളും രേഖകളും ഒക്കെ തന്നെ കണ്ടെടുത്തിട്ടുണ്ട്. ഇതേപ്പറ്റിയുള്ള ക്രോസ് ചെക്കിംഗ് ആണ് ഇപ്പോൾ ED സംഘം നടത്തുന്നത്. അവധിയായിരുന്ന ജീവനക്കാരെ ഉൾപ്പെടെ ബാങ്കിൽ വിളിച്ചു വരുത്തിയാണ് വിവരങ്ങൾ ED സംഘം ശേഖരിച്ചിട്ടുള്ളത്.